ഇതെന്താ ഒരിക്കലും ചേരാത്ത ഒരു കമ്പനി? കറിയാച്ചോ താന്നെ വിട്ട ചെവരോടെ ചേർന്നോ? ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ചലിപ്പ് എന്നെ. നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ. ഏയ്, ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമല്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണല്ലോ. അത് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ആ, അത് വേണം അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിന് ഭംഗിയായി ചെയ്തൂടെ. അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്നവർ വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര. പറഞ്ഞോട്ടെ. ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുകളക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ? ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്. മേ കം ഇൻ സർ. ആ, വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും? കൺസൾട്ടിംഗ് ടൈം കഴിഞ്ഞു എങ്കിൽ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മര്യാദ കാണിക്കണമല്ലോ. അല്ല ഡോക്ടർ, ആ നേഴ്സിനെ കാര്യം അറിയോ? എന്ത്? ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്. ഏ അല്ല, അവരെന്നെ കണ്ട് ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു. കളിയാക്കിയുള്ളൊരു ചിരി. ഏ ചുമ്മാ. പിന്നെ കക്ഷി വന്നോ? ഉവ്വ്, അതാണ് എന്നോട് വരാൻ പറഞ്ഞത്. സംഗതി ഒന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്. യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ. അവരാവശ്യപ്പെടുന്നത് 2 ലക്ഷം രൂപയാണ്. ഓൾ റൈറ്റ്, ഇന്ന് കൊടുക്കണോ ക്യാഷ്? ഇന്ന് വേണമെങ്കിൽ ആവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. വൃക്ക കൊടുക്കുന്ന ആളിന് 1 ലക്ഷം കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം. ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എന്റെ എടുക്കാം. എനിക്കെന്തിനാ 2 എണ്ണം? അത് പറ്റില്ല. ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആനി കൊടുക്കുമായിരുന്നു. അപ്പോ കാണാം. സോറി, ഞാനേ ഒരു സ്മോൾ കഴിച്ചോട്ടെ. ചെറിയൊരു ചമ്മൽ. ഏ, ഒരു വിറ. പിന്നെ ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രമുണ്ടോ? അല്ല, ചിലപ്പോ പെൺകുട്ടിയായി പോയാലോ? അതൊന്നും അഷുവർ ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആൺകുട്ടി തന്നെ ആയിരിക്കും, മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ്. മീറ്റ് മിസ്റ്റർ ചന്ദ്രദാസ്. ഞാൻ രാജീവ് മേനോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല. ഗെയിംസിലെന്ന് മാത്രമല്ല, ഒന്നിലും. തുറന്ന് ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമോ ഒന്നുമില്ലല്ലോ. നന്ദിയുണ്ട്. വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത്, മുതലാക്കാണെന്ന് തോന്നരുത്. വേറെ വഴിയില്ലാഞ്ഞിട്ട പഴയ കാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ദ മണി ബാക്ക്. അയ്യോ, അതൊന്നും വേണ്ട. സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം. പിന്നെ എല്ലാറ്റിനും ഒരു രേഖ. അല്ല അല്ല, എനിക്കല്ല, എന്റെ അഡ്വക്കേറ്റിനാ. അല്ല, അതല്ലേ നല്ലത്. ഏ, അനി, ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ, മിസ്റ്റർ രാജീവ് മേനോൻ. എന്റെ അനി. രാജീവിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഒരു നല്ല കാര്യത്തിനല്ലേ? നാളെയോ? പിന്നെന്താ, നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം. ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസേ പറ്റും. വാക്ക് മാറി പോയി കളയുമോ എന്ന് അയാളുടെ പേടി. ഏയ്.
നമുക്ക് ഡീഡ് ഒന്ന് വായിച്ചു കേൾക്കണ്ടേ? കേട്ടുകളയാം കേട്ടുകളയാം കേട്ടുകളയാം. ആ 1989 ജനുവരി മാസം 15-ാം തീയതി തൃശൂർ ജില്ലയിൽ മുകുന്നപുരം താലൂക്ക് മലക്കപ്പാറ ദേശത്ത് രത്നവിലാസിൽ രാമൻ മേനോൻ മകൻ രാജീവ് മേനോൻ വയസ്സ് 32 തൊഴിൽ ബിസിനസ് ഒന്നാം കക്ഷി യായും. ആ യായും. മേൽപ്പടി ജില്ലയിൽ മേൽപ്പടി താലൂക്കിൽ ആരൂർ മുഴി ദേശത്ത് പുത്തമ്പുരയിൽ ചന്ദ്രദാസ് ഭാര്യ ആനി 25 വയസ്സ് ഗൃഹഭരണം 2-ാം കക്ഷിയായും ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി പിടിപ്പിച്ച കരാർ പത്രം. നമ്മളിൽ 1-ാം കക്ഷിയായ രാജീവ് മേനോൻ സ്വതന്ത്ര ക്ഷി വരണം വരണം ഇവിടെ ഒപ്പിടണം. രണ്ടാം കക്ഷി വരണം ഒപ്പിടണം. ഞങ്ങൾക്ക് അറിയില്ല, മേനോൻ സാറ് വന്ന് കയറിയപ്പോ മുതലേ തലയ്ക്ക് ഏതാണ്ട് വട്ടു പിടിച്ച പോലെയാ. എന്താ രാജു ഇത് ഇങ്ങനെ തലയ്ക്ക് വട്ട് വരുന്നവരെ കുടിക്കണം? കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ് ലോകം മുഴുവൻ. അതെ, പെണ്ണുങ്ങളെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. എന്താ സംഭവം? 1 മാസം കഴിഞ്ഞു എന്റെ 2 ലക്ഷം രൂപയും വാങ്ങിച്ചോണ്ട് പോയിട്ട്. ഒരു വിവരം അറിയിച്ചില്ല. ചത്തോ ജീവിച്ചോ എന്നെങ്കിലും അറിയിക്കണ്ടേ? കാശ് കൊടുത്തതിന് നമുക്ക് രേഖയുണ്ടല്ലോ. അത് പുഴുങ്ങി തിന്നാം മുദ്രകടലാസ്. അതിന്റെ അപ്പ വക്കീലിന്റെ തലേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 2 ആഴ്ചയെ നിത്യവും ഞാൻ ആ ഡോക്ടർ ഹമീദിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നു. ഇന്ന് എന്നോട് ആ പെണ്ണ് പറയുന്നു ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന്. ഏത് പെണ്ണ്? ഡോക്ടർ സീനത്ത്. ഒരു പ്രാവശ്യം സങ്കലനം നടത്തിയാൽ ഗർഭിണിയാവുമെന്ന് ഗ്യാരണ്ടി ഇല്ലെന്ന്. അതിനെന്താ ഇനി ഒരിക്കൽ കൂടി നടത്തണം? അതെ, പള്ളി പറഞ്ഞാ മതി. ആ കോന്തൻ വക്കീൽ ഇങ്ങനെ ഒരു ക്ലോസ് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. ഒരു പ്രാവശ്യം നടത്തിയിട്ട് ഗർഭിണിയായില്ലെങ്കിൽ ഗർഭിണിയാകുന്നവരെ സ്വന്തം ചെലവിൽ വന്ന് മേൽപ്പടി നടപടികൾ നടത്തേണ്ട ഉത്തരവാദിത്തം 2-ാം കക്ഷിക്കുള്ളതാണെന്നൊരു ക്ലോസ് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല. എന്നെ പറ്റിക്കുകയായിരുന്നു. ഡോക്ടർ സീനത്തിനുണ്ടാവും കമ്മീഷൻ. വക്കീലും മേടിച്ചിട്ടുണ്ടോ? അവരൊന്നും അത്ര മര്യാദ ഇല്ലാത്തവരൊന്നും അല്ല. അല്ലെങ്കിൽ ആ ശവ എന്റെ മുഖത്ത് നോക്കി ഇത് പറയോ? ഡോക്ടർ ഹമീദിനോട് എനിക്ക് അല്പം സ്നേഹമുണ്ട്. അല്ലെ, മുഖം അടച്ചൊരൊറ്റ അടി വെച്ചു കൊടുത്തേനെ. പിന്നെ കേസല്ലേ, അത് വക്കീൽ വായിക്കോളൂ. നമ്മുടെ കോന്തം വക്കീലല്ല, നല്ല വിദ്യാഭ്യാസമുള്ള തല തലച്ചോറുള്ള വക്കീല്. അങ്കിൾ, എനിക്കൊരു പാസ്പോർട്ട് എടുത്തു തരൂ. ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ ചതിക്കൂ, അമേരിക്കക്കാരെ ചതിക്കില്ല. ഹലോ. അതെ, ആ കൊടുക്കാം. എനിക്ക് വേണ്ട, ഡോക്ടർ സീനത്ത് ആ ശവമണി എനിക്ക് വേണ്ട വേണ്ട. സോറി, രാജീവിന്റെ കാല് മരവിച്ചിരിക്കുകയാണ്.
എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ചോദിച്ചിട്ടില്ല, എന്റെ കാല് മരവിച്ചിട്ടില്ല, ഒന്ന് ചുമ്മാ ഇരിക്കാ. അത് ശരി രാജാ, രാജാ എന്താ സാർ? എല്ലാവർക്കും മധുരം വാങ്ങിക്കൊടുക്ക, ലഡുവോ ജിലേബിയോ എന്താന്ന് വെച്ചാ വാങ്ങിക്കൊണ്ടുവാ. എന്താ സാർ വിശേഷം? ആനി ഗർഭിണിയായി. നിങ്ങൾ എന്താ പറഞ്ഞേ? അതോ ഡോക്ടർ സീനത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞു? പറയെങ്കിൽ ആനി ഗർഭിണിയായിന്ന് ആശുപത്രി പോയി പരിശോധിച്ചു, ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ ആരും ഫോൺ എടുക്കുന്നില്ല. Ha 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 ha